നമസ്കാരം. നമ്മൾ ഖുർആൻ ആയത്തുകൾ, വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ആയത്തുകളും എടുത്താൽ എത്രയെങ്കിലും വർഷം വേണ്ടിവരും ഒക്കെ പറഞ്ഞു തീർക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം ഞാൻ ഖുർആൻ പഠിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷകൾ എല്ലാം ഒക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് നിത്യജീവിതത്തിന് അത്യാവശ്യമായ കുറേ വചനങ്ങൾ, ആയത്തുകൾ ഞാൻ ആ മുത്തുമണികൾ പറക്കിയെടുത്ത് എൻ്റേതായിട്ടുള്ള ഒരു കൊച്ച് കൈപ്പുസ്തകം ആക്കി അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള ആയത്തുകളും അതിൻ്റെ ശാസ്ത്രീയമായ എനിക്ക് കിട്ടിയ ദർശനങ്ങൾ, എനിക്ക് കിട്ടിയ ആ കാഴ്ചകൾ, എനിക്ക് ബോധ്യപ്പെട്ട ആ സത്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ വിശ്വസിക്കുന്ന, ഇത് അറിയണം എന്ന് ആഗ്രഹമുള്ള എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത് നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായം സൂറത്ത് പഠിച്ചു. അതിനെക്കുറിച്ച് ബേസിക് പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ സൂറത്ത് എന്ന് പറയുന്ന അൽബഖറ എന്ന രണ്ടാമത്തെ അധ്യായം സൂറത്തിലേക്കാണ് നമ്മൾ കടന്നത്. അത് ഒറ്റ എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്കിന്ന് അതിൽ എന്തൊക്കെയാണ് ഞാൻ കണ്ടെത്തിയത്, എനിക്ക് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ 15-16 വർഷം കൊണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ, അത് ഈ വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചതിൻ്റെ, പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ളതാണ്. അപ്പോൾ ആ വചനങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. കാരണം എനിക്ക് ഗുണങ്ങൾ കിട്ടുന്നത് അത് മറ്റുള്ളവർക്കും കൂടി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എനിക്ക് കിട്ടുന്ന ദോഷങ്ങളോ കഷ്ടതകളോ വിഷമങ്ങളോ പരാജയങ്ങളോ അത് വരും തലമുറയ്ക്കോ എൻ്റെ മറ്റ് സഹോദരങ്ങൾക്കോ കിട്ടരുത്, അവർക്കുണ്ടാവരുത് എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഈ ഒരു പ്രവൃത്തിയിൽ, ഈ ഒരു സത്പ്രവൃത്തിയെ അല്ലെങ്കിൽ വേദസന്ദേശങ്ങൾ ഞാൻ പ്രവർത്തിക്കാൻ, ജനകീയമാക്കാനുള്ള കാരണം. പരാജയങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്കുണ്ടാവാൻ പാടില്ല. പരാജയം നമുക്ക് പറ്റി, അത് നമ്മുടെ തിരിച്ചറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ ജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ട്, സത്യങ്ങൾ ബോധ്യപ്പെടാൻ സമയം താമസിച്ചതുകൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് പരാജയങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ വിജയങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ മറ്റ് സഹോദരങ്ങൾ കൂടി ആ വിജയങ്ങൾ പ്രാപ്തമാവാൻ, അവർക്കൂടെ അത് ലഭിക്കാനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. എടുക്കുന്നവർ എടുക്കട്ടെ, എടുക്കുന്നവർ എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട, നമുക്ക് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് സർവ്വ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. പക്ഷേ ഏതൊരു സ്വാതന്ത്ര്യവും മറ്റൊരാളിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് വരെയുള്ളൂ, അല്ലാതെ മറ്റുള്ള ഒരു മതത്തിനെയോ ഒരു സംഘടനയോ വ്യക്തിയെയോ രാജ്യത്തിനെയോ ഒന്നും മോശമാക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന തരത്തിലുള്ള രീതിയിലാവരുത്. അത് ഞാൻ ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഞാൻ നന്മ മാത്രമേ ചെയ്യാറുള്ളൂ. അതെന്നെ അറിയാമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാം സൂറത്തിലെ തേർഡ് എപ്പിസോഡിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ഭാഗമായിട്ട് അത് വരുന്നു. അത് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ് നിർത്തിയത്, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത്, ബോധപൂർവം സത്യം മറച്ചു വയ്ക്കരുത്. രണ്ടാം സൂറത്ത് 2:42 ആയത്തായിരുന്നു. ഇനി നമ്മൾ തുടങ്ങുന്നു 2:43. ഇതാണ് പ്രാർത്ഥന നിലനിർത്തുക, സക്കാത്ത് നൽകുക, നമിക്കുന്നവരോടൊപ്പം നമിക്കുക. പ്രാർത്ഥന നിലനിർത്തുക, അത് വളരെ സത്യസന്ധമായ ഒരു ശാസ്ത്രീയ രഹസ്യമാണ്. നമ്മൾ 5 നേരം പ്രാർത്ഥിക്കുന്നു. ചിലർ അതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, ചിലർ അതിൽ കുറവ് പ്രാർത്ഥിക്കുന്നു, ചിലർ പ്രാർത്ഥിക്കാതിരിക്കുന്നു. ഇവരെല്ലാം തമ്മിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവർ 4 വിഭാഗക്കാരും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥന ആത്മാർത്ഥമായി
ആത്മാവ് ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവ് ബന്ധപ്പെട്ടു, ആ മനസ്സ് അതിൽ ലയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശാന്തി ഉണ്ടാവുന്നു, ഒരു സുഖമുണ്ടാവുന്നു. അവിടെ നമുക്കൊരു ശക്തി ഉണ്ടാവുന്നു, ദൈവത്തിൻ്റെ ശക്തി, നന്മയുടെ ശക്തി. അതൊരു ചര്യയായി, ചര്യ എന്ന ഒരു ശീലമായിട്ട് എടുക്കുമ്പോൾ ഒരു മിലിട്ടറി, നല്ല സ്ട്രോങ് മിലിട്ടറിയായി മാറുന്നു. ഒരു രാജ്യത്തിൻ്റെ പട്ടാളം അല്ലെങ്കിൽ പോലീസ് എപ്പോഴും സ്ട്രോങ് ആയി മാറുന്നത് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ്. ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ പലപ്പോഴും ഉജ്ജ്വലമായ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിൻ്റെ ഡിസിപ്ലിൻ നിലനിർത്താൻ കൃത്യമായ പ്രാർത്ഥനാക്രമങ്ങൾ അത്യാവശ്യമാണ്. ശീലങ്ങൾ, നന്മയുള്ള നല്ല ശീലങ്ങൾ, സത്ശീലങ്ങൾ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ തോന്നിയവാസികളെ പോലെ ആയിപ്പോവും. തോന്നുമ്പോൾ എണീക്കും, തോന്നുമ്പോൾ തിന്നും, തോന്നുമ്പോൾ പോവും, തോന്നുമ്പോൾ വായിക്കും, തോന്നുമ്പോൾ അപ്പം തോന്നുന്ന കണക്ക് കുറേ പ്രവർത്തിക്കും, തോന്നിയാൽ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇങ്ങനെ പോകുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നമുക്കും സമൂഹത്തിനും നാശമാണെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു ഭഗവത്ഗീതയിൽ, അലസനും നിഷ്ക്രിയനുമായ ഒരു വ്യക്തി സമൂഹത്തിന് നഷ്ടമാണ്, ഒരു ഉപയോഗവുമില്ല വ്യക്തിയെ കൊണ്ട്. അലസനുമാണ്, നിഷ്ക്രിയനുമാണ്. എന്നാൽ ഖുർആൻ പറയുന്നു പ്രാർത്ഥന കൃത്യമായി നിലനിർത്തുന്നവൻ അവൻ ഡിസിപ്ലിൻഡ് ആയിരിക്കും, അവൻ്റെ ഇന്ദ്രിയങ്ങൾ സെൻസ് ഓർഗൻസ് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അങ്ങനെ ആക്കിയെടുക്കണം. അതാണ് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആത്മാവും മനസ്സും ബന്ധപ്പെടാതെ ആർക്കോ വേണ്ടി ചെയ്ത് തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പ്രാർത്ഥന നിലനിർത്തണം, എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കണം. സക്കാത്ത് നൽകണം, സക്കാത്ത് ദാനം നൽകണം. അത് കൃത്യമായി അനുസരിക്കുന്നവർ ധാരാളം പേരുണ്ട്. സക്കാത്ത് ഉള്ളതിൽ ഓരോഹരി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു രൂപയാണെങ്കിൽ 2.5% പറഞ്ഞേക്കുന്നതെങ്കിൽ 2.5 അഞ്ച് പൈസ കൊടുത്താലും സന്തോഷം തന്നെ. എത്ര കൂടുതൽ കൊടുക്കാൻ പറ്റുമോ, അപ്പോൾ ത്യാഗമാവുകയാണ്. അതാ ദാനവും ത്യാഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാനം എന്ന് പറയുമ്പോൾ കൊടുക്കുന്നവന് നഷ്ടം, സ്വീകരിക്കുന്നവന് ലാഭം എന്നുള്ള തലത്തിലേക്ക് ചിന്തിക്കാം. ആ ദാനത്തിനെ ത്യാഗത്തിൻ്റേതായ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നവൻ ശ്രേഷ്ഠതയിലേക്ക് എത്തും. സ്വീകരിക്കുന്നത് പ്രപഞ്ചമാണ്, സമൂഹമാണ്, അതിൻ്റെ എല്ലാം ഗുണം നമുക്ക് കിട്ടും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഒരു സക്കാത്ത് അല്ലെങ്കിൽ ഒരു ദാനം കൊടുക്കുമ്പോൾ നമ്മുടെ കൈ വിറച്ചാൽ, കൈ വിറച്ചാൽ എന്ന് കൈ ഇങ്ങനെ വിറച്ചാലെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സിൽ ആ ചിന്ത വന്നാൽ, അയ്യോ 10 രൂപ പോയല്ലോ, അല്ലെങ്കിൽ 50 രൂപ പോയല്ലോ, അല്ലെങ്കിൽ 1000 ഞാൻ ദാനം ചെയ്തല്ലോ, 1000 വേണമായിരുന്നോ, 500 പോരായിരുന്നോ, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ദെൻ ത്യാഗം ചെയ്യുന്നു, ഇത്ര എമൗണ്ട് ഞാൻ ത്യജിക്കുകയാണ് എൻ്റെ സമൂഹത്തിന് വേണ്ടി, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. ദെൻ പിന്നെ അതിനെക്കുറിച്ച് നോക്കാറില്ല, ചിന്തിക്കാറില്ല. അവിടെ കിട്ടുന്ന ഗുണം വളരെ വലുതായിരിക്കും. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ത്യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്, കാണേണ്ടത്, ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആലോചിക്കുക. ഞാനിത് പറയാൻ കാരണം, ഈവൻ നമ്മൾ കേക്ക് മുറിക്കുമ്പോഴും അല്ലെങ്കിൽ ആഹാരം വിളമ്പപ്പോൾ പോലും ചില കുട്ടികളെങ്കിലും ചില സ്ഥലങ്ങളിൽ അവന് കൂടുതൽ കൊടുത്തു, അവൾക്ക് കൂടുതൽ കൊടുത്തു, അതിൽ കൂടുതൽ കഷ്ണം വെച്ചു, ഇതിൽ കൂടുതലില്ല, ഇങ്ങനൊരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് മുതൽ അതൊന്നും നോക്കാതെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ ഒരു ഓഹരി അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒന്ന് കൊടുക്കാനും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും. സുഖത്തിനേക്കാൾ ഉപരി ഒരു അനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതിയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ആ അനുഭൂതി കിട്ടുമ്പോൾ അതിന് പൂർണ്ണതയുണ്ടാവും. അതാ അപ്പം ദെൻ നമിക്കുന്നവരോടൊപ്പം നമിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഞാൻ നോമ്പെടുക്കുന്ന റംസാൻ നോമ്പെടുക്കുന്ന ആളാണ്. റംസാൻ നോമ്പ് സമയത്ത് ആറ്റിങ്ങൽ ജുമാ മസ്ജിദിൻ്റെ പുറത്താണ് ഞാൻ പോയിരിക്കുക. അകത്തുള്ളവരെ നമിക്കുമ്പോൾ ഞാനും അതുപോലെ തന്നെ നമിക്കാറുണ്ട്. നമ്മൾ എങ്ങനെ
നമ്മുടെ നമ്മുടെ നമ്മൾ എങ്ങനെ നമിക്കുന്നു എന്നുള്ളതിനേക്കാൾ ശ്രേഷ്ഠത നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് എത്ര അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിലാണ് പൂർണ്ണത ലഭിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം, അതിനും യാതൊരു മാറ്റവുമില്ല. ഓക്കെ, ദെൻ കരുതിയിരുന്നൊള്ളുക, ഒരു നാൾ അന്ന് ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ബാധ്യതയും നിർവഹിക്കുകയില്ല, ആരിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കുകയില്ല, ഒരു പ്രായച്ചിത്തവും വാങ്ങുകയില്ല, ഒരു സഹായവും അവർക്ക് ലഭിക്കുകയില്ല. 2:48 പറയുന്നു. നമ്മളിപ്പോൾ പല കുറേ പേര് പറയുന്നത് എനിക്ക് അച്ഛനുണ്ട്, അച്ഛൻ ആ ആളാണ്, അച്ഛൻ ഈ രാഷ്ട്രീയക്കാരനാണ്, അല്ലെ അച്ഛൻ ഇത്രയും വലിയ പൊസിഷനാണ്, അമ്മയുണ്ട്, അമ്മ വളരെ പൊസിഷനാണ്, എൻ്റെ സഹോദരങ്ങൾ ഇന്നതാണ്, ആനയാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഈ ധാർഷ്ട്യങ്ങളും ഈ ചിന്തകളെയും ഇല്ലാതാക്കുന്നതാണ് ഈ ആയത്തെന്ന് പറയുന്നത്. ഒരു ദിവസം, ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, ആ ഒരു വിധി നിർണായക ദിവസം, അന്ന് ആരും ആർക്കും സഹായമാകില്ല, അവനവൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലം ലഭിച്ചിരിക്കും. അതാണ് ഇതിൻ്റെ ആന്തരിക തത്വം. ഓക്കെ, അതെ, ഓർക്കുക, മൂസയ്ക്ക് നാം വേദം നൽകി. മോസസ്, ഞാൻ ബൈബിളിൽ പറഞ്ഞപ്പോൾ മോസസ് എന്ന് പറഞ്ഞ മോശ, അറബിൽ വരുമ്പോൾ ഇസ്ലാം സഹോദരങ്ങൾ മൂസ നബി എന്നാണ് പറയുക. മൂസയ്ക്ക് നാം വേദം നൽകി, ദൈവം നേരിട്ട് വേദം നൽകിയത് മൂസയ്ക്കാണ്, മൂസ നബിക്കാണ്. സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന പ്രമാണവും, അതിലൂടെ നിങ്ങൾ നേർവഴിയിലാവാൻ. തീർച്ചയായും ദൈവീകമായ ദർശനങ്ങൾ ആദ്യകാലത്ത് സൃഷ്ടിക്കപ്പെട്ടത് വ്യക്തികളിൽ വന്നേ പറ്റൂ, അതിന് സംശയമൊന്നുമില്ല. അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ എത്തുക. ദൈവം ആദ്യം സൃഷ്ടാവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചുവെങ്കിൽ, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചില്ല ചുമ്മാ കയറി വന്നു എന്ന് പറയുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, ആരോടും തർക്കിക്കാൻ ഞാനില്ല. ഞാൻ വിശ്വാസിയാണ്, കട്ട വിശ്വാസിയാണ്, സ്ട്രോങ് വിശ്വാസിയാണ്. മുമ്പത്ര സ്ട്രോങ് അല്ലായിരുന്നു, ഇപ്പം സ്ട്രോങ് വിശ്വാസിയാണ്. ആരെ അടിച്ചേൽപ്പിക്കാനും താല്പര്യപ്പെടുന്നില്ല. പക്ഷേ വേദഗ്രന്ഥങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ജനകീയമാക്കുന്നു. താല്പര്യമുള്ളവർക്ക്, വേണം എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ, കൂടുതൽ മനസ്സിലാക്കാൻ വലിയ വിശുദ്ധ ഖുർആനിലേക്ക് കയറുക. സത്യവേദ പുസ്തകങ്ങൾ വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇട്ട് പൊട്ടിച്ച് കളയാൻ വളരെ പെട്ടെന്ന് പറ്റും. ഒരു ഗ്ലാസ് ഇട്ട് പൊട്ടിച്ച് കളയാൻ പെട്ടെന്ന് പറ്റും. എന്നാൽ ആ ഗ്ലാസ്സിനെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഒരുപാട് 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 പരിശ്രമം ആവശ്യമാണ്. അപ്പം ഇല്ല എന്ന് പറയാൻ എളുപ്പം പറ്റും, ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരുപാട് ഒരുപാട് പരിശ്രമം ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞത്, ആ ദൈവിക ദർശനങ്ങൾ ആദ്യ കാലത്തെ പ്രവാചകന്മാരിലേക്ക് എത്തി, അതിൽ മൂസയ്ക്കാണ് നേരിട്ട് കൊടുത്തതെന്നാണ് പറയുന്നത് വേദം. ഇതിന് അതിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് എത്തി കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മളിലേക്ക് എത്തി. ദെൻ അന്നത്തെ കാലത്തുള്ള ഇതിൽ അവിടെയാണ് യുക്തിയും ബുദ്ധിയും കൂടി ഉപയോഗിക്കണം എന്ന് കൃഷ്ണൻ പറഞ്ഞത്. കാലം നമ്മൾ മാറുന്നു, അല്ലെങ്കിൽ നമ്മൾ കാലത്തെ മാറ്റുന്നു, ടെക്നോളജികൾ കൂടി കൂടി വരുന്നു. മുമ്പുണ്ടായിരുന്ന ആദിമ മനുഷ്യർ, അല്ലെങ്കിൽ കാട്ടാള കുറേ മനുഷ്യർ എന്ന് പറയുന്ന മൃഗീയ വാസനകളുണ്ടായിരുന്നവരാണ്. ആ വേദപാരായണത്തിൽ പാരായണത്തിലൂടെയും ചര്യകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നിഷ്ഠകളിലൂടെയും നമ്മളിലെ തന്നെ മൃഗീയ വാസനയെ ഇല്ലാതാക്കിയാണ് ധാരാളം പേര് മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറിയത്. മനുഷ്യത്വം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് വേദഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്കിത് രണ്ടിൻ്റെയും അനുഭവമുണ്ട്. ഇത് വായിക്കാതിരുന്നപ്പോൾ, ഇത് പഠിക്കാതിരുന്നപ്പോൾ മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നും, ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്നും എനിക്ക് സ്വയം അറിയാം, എന്നെ അറിയാം എന്നുള്ളവർക്കെല്ലാം അറിയാം. ചിലർ സൂത്രമാണ്, തട്ടിപ്പാണ്, അല്ലെ അഭിനയമാണ്, ഏതെവിടെയാണെങ്കിൽ പോലും പറയും, അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് നമ്മുടെ ഉള്ളിനറിയാലോ, നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിനറിയാലോ, നമ്മുടെ ആത്മാവിനറിയാലോ, നമ്മുടെ മനസ്സിനറിയാലോ നമ്മൾ ആരാണ് എന്താണ്, ദെൻ നമ്മൾ ഹാപ്പി. അപ്പോൾ ആ മനുഷ്യത്വമുള്ള മനുഷ്യനാക്കി എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കൃത്യമായി സത്യവും അസത്യവും തിരിച്ചറിയാൻ നമ്മൾ പ്രാപ്തമാവണം. അതിന് നമ്മൾ ഈ പറയുന്ന വേദത്തിൻ്റെ ശാസ്ത്രം, വേദത്തിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതാണ് ഏറെ നല്ലത്. അടുത്തു പറയുന്നു, കണ്ടോ, അതിലൂടെ അത് തന്നെയുണ്ട്, അതിലൂടെ നിങ്ങൾ നേർവഴിയിലാകാൻ, നമ്മളെ നേർവഴിയിലേക്ക് നയിക്കാൻ, ആ നേർവഴിയിലേക്ക് നയിക്കാൻ ആരെങ്കിലും വേണം, എന്തെങ്കിലും വേണം. ഇല്ലെങ്കിൽ നമ്മൾ തോന്നിയവാസികളെപ്പോലെ നടക്കും, തോന്നിയതുപോലെ നടക്കും. അപ്പോൾ പിന്നെ മൃഗങ്ങളും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല.
അടുത്തത് 2:62 പറയുന്നു, സത്യവിശ്വാസികളോ ജൂതരോ ക്രിസ്ത്യാനികളോ ഏതൊരു മനുഷ്യനാവട്ടെ അവൻ്റെ നാഥനിലും, ഏതൊരു മനുഷ്യനാവട്ടെ ലോകത്തെ ഏതൊരു മനുഷ്യനായാലും ശരി പ്രപഞ്ച സൃഷ്ടാവിലും അന്ത്യനാളുകളിലും എന്ന് വിശ്വസിച്ച് സുകൃതം ചെയ്യുകയാണെങ്കിൽ, നന്മ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ അതിൻ്റേതായ പ്രതിഫലമുണ്ട്. അവർക്ക് ഭയം വേണ്ട, അവർക്ക് ദുഃഖവും വേണ്ട, ഒരു ഭയവുമില്ല. മുമ്പ് എനിക്ക് ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു, കാരണം അജ്ഞാനത്തിൻ്റെ അവസ്ഥയിൽ എനിക്ക് ഒരു ഭയവും ഇല്ല. കാരണം ആരുടെയും ഒന്നും ഞാൻ തട്ടിപ്പിച്ചെടുത്ത് വയ്ക്കുന്നില്ല, ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല. എന്നിലേക്ക് ദൈവം കൊണ്ടുവരുന്ന കർമ്മങ്ങൾ കൃത്യമായി, വൃത്തിയായി, ഭംഗിയായി, ആത്മാർത്ഥമായി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ള നന്മകൾ ഒരു ചെറിയ അണ്ണാറക്കണ്ണനെ പോലെ സമൂഹത്തിന് വേണ്ടി ഞാനും ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ, മറ്റൊന്നുമല്ല. അത് വേദം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതാണ്, അപ്പോൾ ആ ഫലം നമുക്ക് കിട്ടും, ലാസ്റ്റ് ഡേയിലെങ്കിലും കിട്ടും. ദൈവീകമായ ഫലം ദൈവം നമുക്ക് തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാൻ, അതിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. അടുത്ത 2:74 എന്ന് പറയുന്ന ആയത്ത്, ആ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പിന്നെയും നിങ്ങളുടെ മനസ്സ് കടുത്തു, അത് പാറ പോലെ കഠിനമായി, അല്ല അതിലും കൂടുതൽ കടുത്തു. ശരിയാണ്, പിന്നെയും നിങ്ങളുടെ മനസ്സ്, നിങ്ങളിൽ ചിലരുടെ മനസ്സ് അല്ലേ, നമ്മളിൽ ചിലരുടെ മനസ്സ് കടുത്തു, പാറ പോലെ കടുത്തു, അതിനേക്കാളപ്പുറം കടുത്തു. ഈ മനസ്സ് കഠിനമായി കഴിഞ്ഞാൽ മനസ്സിന് ശക്തി ഉണ്ടാവണം, പക്ഷേ കാഠിന്യം ഉണ്ടാവരുത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സ് ശക്തമാകണം എന്ന് പറഞ്ഞാൽ പരീക്ഷയെ പേടിക്കണ്ട, മത്സരങ്ങളെ പേടിക്കണ്ട, സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ കഠിനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെറുപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, വൈരാഗ്യമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വെറുപ്പും വൈരാഗ്യവും നമ്മുടെ മനസ്സിനകത്ത് നിരന്തരം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകളും ആ ചിന്തകൾക്കനുസരിച്ചുള്ള കെമിക്കലുകളും ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ ധാരാളമായി ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറിയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കെമിസ്ട്രി പഠിച്ചവർക്കല്ല, ബയോളജി പഠിച്ചവർക്കും മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കും ഒക്കെ അറിയാൻ പറ്റും, കെമിസ്ട്രിക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും. ഒരുപാട് കെമിക്കലുകളാണ്. നമ്മളിപ്പോൾ വായിൽ ചിന്തിക്കും, ആഹാരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വായിൽ ഉമിനീർ വയ്ക്കുന്നു, കെമിക്കലാണ്. സലൈവറി അമൈലേസ് എന്ന് പറയുന്ന കെമിക്കലാണ് അതിനകത്തുണ്ടാകുന്നത്. ദെൻ നമ്മൾ നായ നോക്കിക്കഴിഞ്ഞാൽ, തെരുവിയിലെ പട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അത് ആഹാരം കണ്ടിട്ട് ഇങ്ങനെ വായിലേക്ക് അതിൻ്റെ സലൈവ ഇങ്ങനെ ഇറ്റിറ്റിറ്റ് വീഴും, അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കെമിക്കലുകളുണ്ടാവും. കഠിന ഹൃദയമുള്ള വ്യക്തികളുടെ ഉള്ളിൽ കെമിക്കലുകൾ ഒരുപാട് ഉണ്ടായിട്ട് ആ ഉണ്ടാകുന്ന കെമിക്കലുകൾ ആ ശരീരത്തിനെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ, അധികം വിശന്നിരിക്കരുത്, സമയത്തിന് കൃത്യമായി ഭക്ഷണം അല്പമെങ്കിലും കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം എന്ന് വളരെ അറിവുള്ളവർ പറയാറുണ്ട്. കാരണം നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കോശത്തിനകത്തുള്ള ലൈസോസോം എന്ന് പറയുന്ന ഓർഗനൽസ് ഉണ്ട്, സെല്ലിനകത്ത് ഒരുപാട് തരം ഉണ്ട്, അതിനകത്ത് ലൈസോസോം, അത് ഡൈജസ്റ്റീവ് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും സെല്ലിൽ. ആ ലൈറ്റിക് എൻസൈംസ് ആണെന്ന് വെച്ചാൽ അത് ഇരിക്കുന്ന ഏരിയ അത് ഡൈജസ്റ്റ് ചെയ്ത് കളയും. അങ്ങനെ കോശങ്ങളിലെ ലൈസോസോംസ് ഈ പറയുന്ന ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യും, ഡൈജഷൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥം അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചിന്തിച്ചു നോക്കൂ. അത് ഇരിക്കുന്ന കോശത്തിനെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കും. സെല്ലുലാർ ഓട്ടോഫാഗി എന്നൊക്കെ ബയോളജി പഠിക്കുന്നവർ പഠിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞ അൾസർ, കുടലിൽ അൾസർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതൊക്കെ പല പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞത് ആഹാരം സമയത്തിന് കഴിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ്. ആഹാരം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കെമിക്കൽ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ശരീരം വളരെ വലിയൊരു ഫാക്ടറിയാണ്, സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് പണി കിട്ടും. അതാണ്, അപ്പോൾ അതുകൊണ്ട് മനസ്സ് കടുക്കാൻ പാടില്ല. ചിലരുടെ മനസ്സാണെങ്കിൽ പാറയും അതിനേക്കാളപ്പുറം കട്ടിയായി. എന്നാൽ അങ്ങനെ കട്ടിയുള്ള മനസ്സുള്ള വ്യക്തികളിലും ചിലരിൽ, അതാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ചില പാറകളിൽ നിന്ന് നദികൾ പൊട്ടി ഉത്ഭവിക്കാറുണ്ട്, ചിലത് പൊട്ടിപ്പിളർന്ന് വെള്ളം പുറത്തു വരാറുണ്ട്. ഇവിടെ പാറയല്ല ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കണ്ണുനീരാണ്. നമ്മുടെ മനസ്സ് വളരെ കടുപ്പമാണെങ്കിൽ പോലും, ചിലരുടെ കടുത്ത മനസ്സാണെങ്കിൽ പോലും, കഷ്ടപ്പെടുന്നവരെയും വിഷമിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും രോഗം കൊണ്ട് പീഡനം അനുഭവിക്കുന്നവരെയും മറ്റുള്ളവരുടെ വിഷാദങ്ങൾ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ
ദൈവത്തെ ഓർത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ഒക്കെ പൊട്ടിക്കരയുന്നവരുണ്ടെന്നാണ്. ചിലരുടെ കണ്ണുകളിൽ നിന്ന് ചെറുതായി കണ്ണുനീര് വരും, അതാണ് അരുവികൾ ഉത്ഭവിക്കാറുണ്ട്. ചിലരുടെ മനസ്സ് പൊട്ടി ആ അതിൽ നിന്ന് വളരെയധികം ചില പ്രവാഹമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ കഠിന ഹൃദയരും നിഷ്കളങ്ക ഹൃദയരെ പോലെ ആയി മാറാം. ഒന്ന് നല്ലൊരു കരച്ചിൽ കരഞ്ഞ്, നല്ല ഒരു കരച്ചിൽ നമ്മളെ ഒരുപാട് ശുദ്ധീകരിക്കും. അഭിനയത്തിൻ്റെതല്ല ഞാൻ ഈ പറഞ്ഞത്, ആത്മാർത്ഥതയുള്ള നന്മയുള്ള ഒരു തുള്ളി കണ്ണുനീർ, നല്ല കരച്ചിൽ നമ്മുടെ അകത്തെ ബലം ഇല്ലാതാക്കും, വേണ്ടാത്ത ബലത്തിന് അതിനെ ഇല്ലാതാക്കും. അപ്പോൾ കാഠിന്യം കുറഞ്ഞ് കിട്ടും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മനസ്സിനെ ശക്തിപ്പെടുത്തണം പല സന്ദർഭങ്ങളിലും വേണ്ട സമയങ്ങളിൽ. പക്ഷേ മനസ്സിനെ ത്രൂ ഔട്ട് കാഠിന്യവും ആക്കിക്കൊണ്ട് നടക്കരുത്. കഠിന മനസ്സ് ആ ശരീരത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിന്തിക്കുക, പഠിക്കുക. ദെൻ അവരുടെ നാഥനെങ്കിൽ അവർക്ക് അവരുടേതായ പ്രതിഫലമുണ്ട്, അവർക്ക് ഭയം വേണ്ട. അവർക്ക് സോറി ഞാൻ താഴെയാണ്, പൊട്ടിപ്പിളർന്ന് വെള്ളം വരാണ്. ദൈവഭയത്താൽ താഴെ വീഴുന്നവയുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവമെന്ന ഈ പ്രപഞ്ചശക്തി സൃഷ്ടാവ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ആയത്ത് എന്താ പറയുക? മനുഷ്യർ ഒളിച്ചു വയ്ക്കുന്നതും പരസ്യമാക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കണ്ടോ, നമ്മൾ ഒളിച്ചു വയ്ക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം, കാരണം ഒളിച്ചു വയ്ക്കുന്നത് മനസ്സിനകത്താണ്. വസ്തു കൊണ്ടുവന്ന് പുരയിടത്തെ ഒരു വസ്തു ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമല്ല അവിടെ വരേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലും, കാരണം ദൈവം എപ്പോഴും നമ്മുടെ മനസ്സിനെ സ്കാൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആന്തരിക പ്രവൃത്തികളെ, അത് കൃത്യമായി റെക്കോർഡഡ് ആണ്. അതാണ്, അപ്പോൾ നമ്മുടെ അകം ശുദ്ധമായിരിക്കണം. ദെൻ നിശ്ചയമായും മൂസയ്ക്ക് നാം വേദം നൽകി. അദ്ദേഹത്തിന് ശേഷം തുടരെ തുടരെ ദൂതന്മാരെ വെച്ചു. മറിയമിൻ്റെ മകൻ ഈസ, ഈസ എന്ന് ഖുർആനിൽ പറയുന്നത് യേശു തന്നെയാണ്. നാം വ്യക്തമായ അടയാളങ്ങൾ നൽകി പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലമാക്കുകയും ചെയ്തു. കണ്ടു, യേശുവിനെക്കുറിച്ച് വളരെയധികം ഒത്തിരി കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഇസ്ലാം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഈ ഒക്കെ ചില രാജ്യങ്ങൾ ഭയങ്കര യുദ്ധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിദ്വേഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കാരണം വേദം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. പക്ഷേ വേദം പഠിക്കേണ്ട രീതി പഠിക്കുകയോ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുകയോ ചെയ്യാതെ പോകുന്നവർ പ്രോബ്ലം ഉണ്ടാക്കും. ഈ ചെറിയ ആശുപത്രി ഹോസ്പിറ്റലിലൊക്കെ, അല്ലെങ്കിൽ ഒരു ചെറിയ വൈദ്യൻ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മെഡിസിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ ഭയങ്കര വലിയ ഡോക്ടറെ പോലെ പെരുമാറും. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണും, അത് ഭയങ്കര ദോഷകരമാണ്. നന്നായി ഇപ്പോൾ 18 അടവും പഠിച്ച ഗുരു, അല്ലെങ്കിൽ കളരി മുഴുവൻ, മർമ്മവിദ്യകൾ മുഴുവൻ അറിയാമെന്നുള്ള ഒരു ആശാനാണെങ്കിൽ, അല്ലെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് 5 ഡിഗ്രീസ് എത്ര ഡിഗ്രി ആണ് എടുത്തവർ, സൈലൻ്റ് ആയിരിക്കും ആ ഗുരു, സൈലൻ്റ് ആയിരിക്കും. അപ്പം നല്ല അറിവുള്ള ആൾ എന്ന് പറയുന്ന നല്ല അറിവുള്ള ഡോക്ടർ സൈലൻ്റ് ആയിരിക്കും. ദെൻ നമ്മളെപ്പോൾ ഒന്നും അറിയാത്തവരും സൈലൻ്റ് ആയിരിക്കും. ഈ മീഡിയം ടൈപ്പ് കുറച്ച് പാർട്ടികളുണ്ടാവും, അവർ പ്രശ്നങ്ങളുണ്ടായേക്കും ചില സമയങ്ങളിൽ, കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പം കാര്യം മനസ്സിലായാൽ ശാന്തമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ പറ്റും. അതാണ് ഓക്കെ. അപ്പം പരിശുദ്ധാത്മാവിനാൽ ഈസയ്ക്ക്, യേശുവിനെ പ്രബലമാക്കുകയും ചെയ്തു. നിങ്ങളുടെ ഇച്ഛയ്ക്ക് ഇണങ്ങാത്ത കാര്യങ്ങളുമായി ദൈവദൂതന്മാർ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോഴെല്ലാം നിങ്ങൾ അഹങ്കാരികളായത്. കാരണം ദൈവദൂതന്മാർ, ദൈവദാസന്മാർ നമുക്ക് പലപ്പോഴും ചില ഡോൺ ഡൂകൾ പറയും. ഡോൺ ഡൂ, ഡോൺ ഡൂ, ഡോൺ ഡൂ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറെ നല്ലത് എന്ന് പറയും. പക്ഷേ ഇന്ന് നമ്മളിൽ കുറേ പേർക്ക് ഈ ഡോൺ ഡൂകൾ ഇഷ്ടമല്ല. ഡു ഡു ഡു, അവസാനം പലതും വേണ്ടാത്തതെല്ലാം ഡു ഡു ആയി, അവസാനം നമ്മുടെ കാര്യം എന്തായി, ഠോ ആയി മാറി പലരിലും. അതാണ് ചില കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാറുള്ളത്. ചിന്തിക്കുക. അപ്പം നമുക്കിഷ്ടപ്പെട്ടതെല്ലാം, നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ ഏറെ നല്ലത്. ചിന്തിക്കുക. ഓക്കെ, കണ്ടോ, അവരിലൊരു വിഭാഗത്തെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അതൊക്കെ അങ്ങനെ ആ ഒരു ആയത്ത് അങ്ങനെ പോകുന്നു. അതെന്ന് പറയുന്നത് 2:87
ദെൻ ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞത് അതിലൂടെ അത് സെലക്ട് ചെയ്ത് പോകുന്നു. 2:115 കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്. അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹു അതിരുകൾക്ക് അതീതനാണ്, എല്ലാം അറിയുന്നവനുമാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും എവിടെ നോക്കി പ്രാർത്ഥിച്ചാലും അവിടെയെല്ലാം ദൈവസാന്നിധ്യമുണ്ട്. പക്ഷേ നമ്മളൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട്, ശരിയയുടെ ഭാഗമായിട്ട് അവിടെയാണ് ഇസ്ലാം സഹോദരന്മാർക്ക് പ്രവാചകൻ കാണിച്ചു കൊടുത്തത്. മക്കയുടെ ദിശയിലേക്ക് നോക്കി, ഇച്ചിരി പടിഞ്ഞാറേക്ക് നോക്കി. മറ്റു കുറേ പേർ സൂര്യനുദി കിഴക്ക് നോക്കി പ്രാർത്ഥിക്കും. കൃത്യമായി ഇത് ആ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറും എല്ലാം ദൈവത്തിൻ്റെ സ്ഥലങ്ങളാണ്, കണ്ടോ? അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്. അതിനാൽ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. 2:115. പക്ഷേ എന്നാലും പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതുപോലെ അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ കൃത്യമായി ആ മെക്കയുടെ നേർക്ക്, ആ മെക്കയുടെ ഉള്ള ആദരവ്, അവിടെ ആദ്യത്തേതായിട്ടുള്ള ദേവാലയം സൃഷ്ടിക്കപ്പെട്ട, അപ്പോൾ അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, നമ്മൾ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയിൽ ദൈവം ഉണ്ടാവണം, പ്രാർത്ഥനയിൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് പ്രാർത്ഥനയിൽ ആ ഈശ്വരൻ, ആ ദൈവം, ആ പ്രപഞ്ച ശക്തിയിലേക്ക് അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എങ്ങോട്ട് തിരിയണം എന്നുള്ളതിൽ നമുക്ക് തമ്മിലൊരു തർക്കം വേണ്ട. അവരവർക്ക് ഏതാണോ വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കൃത്യമായി പ്രാർത്ഥിക്കുക. ഓക്കെ, ഞാൻ ഖുർആനിലുള്ള ഒരു സത്യത്തെ കൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു എന്നുള്ളതേയുള്ളൂ. ഓക്കെ, അടുത്തത് അള്ളാഹു പറയുന്നു, എന്നെ നിങ്ങൾ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കും. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നന്ദി കേട് കാണിക്കാതിരിക്കുക. ഒരു വളരെ വലിയൊരു കാര്യം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഞാനാണോ നിങ്ങളാണോ? നമ്മളെ കൊണ്ട് പറ്റുമോ? ഈവനൊരു മണൽത്തരി സൃഷ്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഇതെല്ലാം നമ്മളെന്ന് പറയുന്ന ജീവികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, അതിനെ അനുയോജ്യമാക്കി, ചൂടിനെ കുറപ്പിച്ചു. ആദ്യഭാവം ഭയങ്കര ചൂടായിരുന്നു, പിന്നെ മഴ പെയ്ച്ചു, തണുപ്പിച്ചു, ഇത് നാച്ചുറൽ ടെമ്പറേച്ചറുള്ള ലെവലിലാക്കി. പിന്നെ വൃക്ഷലതാദികൾ പിടിക്കാൻ തുടങ്ങി, പക്ഷി മൃഗാദികൾ വരാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു വീട് കെട്ടുമ്പോൾ പോലും ഒരു എഞ്ചിനീയർ വേണ്ടേ? ഇനി ഇതിനകം ഈ ശരീരത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കുടലൊക്കെ കൂടെ വെളിയിലായിരുന്നെങ്കിലോ? അപ്പോൾ ഇതൊക്കെ എന്ത് വൃത്തിയായി ഭംഗിയായിട്ടാണ് ഓരോന്നും ഡിസൈൻ ചെയ്ത് കൃത്യമായി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവല്യൂഷൻ എന്ന് പറയും, ഒരു ലിമിറ്റ് ഇല്ലേ, ഒരു പരിധി ഇല്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ദൈവിക ശക്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്നിലും നിങ്ങളിലും പക്ഷി മൃഗാദികളിലും വൃക്ഷലതാദികളിലും എല്ലാത്തിലും ഒരേ ഒരു ശക്തി. ആ ശക്തി അത്ഭുതകരമായ ശക്തിയാണ്. ആ ശക്തിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരോടൊപ്പം ആ ശക്തി ഉണ്ടാകും, കൂടെ ഉണ്ടാകും. ആ ശക്തിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരോടൊക്കെ ആ ശക്തി ആഞ്ഞടിക്കുകയും ചെയ്യും. അതെ, ഉറപ്പായ സത്യമാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞത്, അപ്പം നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. ഒരാൾ നമുക്ക് ഒരു പിടി ചോറ് തന്നാൽ പോലും, ഒരു ആഹാരം തന്നാൽ പോലും, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും, നമ്മളെ സഹായിച്ചാൽ പോലും നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം. നന്ദിയുള്ള മനുഷ്യൻ, അത് വളരെ പ്രധാനപ്പെട്ടിരുന്നതാണ്. ഒരായത്തൂടെ പറഞ്ഞു നിർത്തുന്നു. സത്യവിശ്വാസികളെ, ക്ഷമയും പ്രാർത്ഥനയും വഴി സഹായം തേടിക്കൊള്ളുക. ക്ഷമാശീലരുടെ കൂടെയാണ് അള്ളാഹു, യാതൊരു സംശയമില്ല. ഞാൻ മുമ്പ് ക്ഷമയില്ലാത്ത വ്യക്തിയായിരുന്നു. ഇപ്പോഴും ചില കാര്യങ്ങളിൽ കുറച്ച് ക്ഷമ കുറവാണ്, പക്ഷേ ഇന്ന് ക്ഷമ പല സ്ഥലത്തും വളരെ കൂടുതലാണ്. ക്ഷമ ഇപ്പം ബിഗ് ബോസ് ഷോയിലൂടെയാണ് എന്നെ കൂടുതൽ കോടിക്കണക്കിന് ജനങ്ങൾ അറിഞ്ഞതെങ്കിൽ അതിൽ കണ്ടതാണ് ക്ഷമ. ക്ഷമയോടെ ഇരിക്കുക, എന്ത് കാര്യവും നമ്മൾ സഹിക്കുക, എന്ത് കാര്യവും നമ്മൾ ക്ഷമിക്കുക, ക്ഷമിക്കേണ്ടതെല്ലാം നമ്മൾ ക്ഷമിക്കുക. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും ക്ഷമയാണ്. മനസ്സിലായി? അപ്പം ഞാൻ ബിഗ് ബോസ് പറഞ്ഞത് ആ ക്ഷമയുടെ കാര്യത്തിലാണ്. എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. അതിനകത്ത് പ്രവർത്തിച്ചവരും മത്സരിച്ചവരും പങ്കെടുക്കാൻ വന്നവരും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ഈ അതൊരു കുടുംബമാണ്, ഇതും ഒരു കുടുംബമാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും സഹോദരിയോ സഹോദരനോ, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ, അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മമ്മയോ, അല്ലെങ്കിൽ കുട്ടികളോ ചെറുപ്പക്കാരോ ഒക്കെ ചിലപ്പം ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് വരാം. ഉടനെ നമ്മൾ റിയാക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, ക്ഷമയോടെ ശാന്തതയോടെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാ,
അപ്പോൾ ആ ശക്തി നമുക്കിപ്പോൾ വേണമെങ്കിൽ അഹങ്കാരം വർദ്ധിപ്പിക്കാം. പക്ഷെ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് നമ്മൾ ശത്രുക്കൾക്കെതിരെ അഹങ്കാരത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ആ ടു വീലർ ബൈക്ക് രണ്ട് ചെറുപ്പക്കാർ പിള്ളേർ റോക്കറ്റ് സ്പീഡിൽ ജേസ് പറക്കുകയാണ് മഴയത്ത്. മഴ ചാറ്റൽ മഴയാണ്, മഴ തീരട്ടെ അതിനു മുമ്പ് അങ്ങ് എത്താമെന്ന് വിചാരിച്ചല്ല. റെയിൻ കോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഹെൽമെറ്റുണ്ട്, റെയിൻ കോട്ടുണ്ട്. മഴയത്ത് സാവധാനം പോകുന്നതാണ് നല്ലത്. പക്ഷേ വണ്ടികളുടെ ഇടയിലൂടെ ടൗണിലൂടെ റോക്കറ്റ് സ്പീഡ് വിടുമ്പോൾ ഞാൻ ഈ അഹങ്കാരത്തിൻ്റെ കാര്യം മനസ്സിൽ ചിന്തിച്ചു. കാരണം അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെ തൻ്റെ ആ അഹങ്കാരത്തിൻ്റെ പുറത്ത് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് വരും. ആ പോയ വഴിയിൽ വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു, തെറ്റിയിടിച്ചു, വേറൊരു വണ്ടിയെ തെറ്റി മറിഞ്ഞടിച്ച് വീണു, അങ്ങനെ വീഴാതിരിക്കട്ടെ, പക്ഷേ വീണു, തലയടിച്ചു, അല്ലെങ്കിൽ കാലൊടിഞ്ഞു, ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു കഴിയുമ്പോൾ അവിടെ കിടന്ന് നമ്മൾ ചിന്തിക്കും എന്തായിരുന്നറിയാമോ, അപ്പം നമ്മുടെ ഈ അഹങ്കാരം പോയി കഴിയും. അഹങ്കാരം പോയി കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ടുകളൊക്കെ വരിക. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ആലോചിക്കുന്ന ഇതാണ്, അങ്ങനെയൊന്ന് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊന്ന് പറയണ്ടായിരുന്നു, അങ്ങനെയൊന്ന് പ്രവർത്തിക്കണ്ടായിരുന്നു, അങ്ങനെ അന്ന് വണ്ടി ഓടിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ദോഷങ്ങളും കഷ്ടതകളും എത്തിച്ചേർന്നത്. ശരി തന്നെയല്ലേ? അപ്പോൾ അഹങ്കാരം മുറ്റി വരുമ്പോൾ, അഹങ്കാരം കൂടി വരുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി സദ്ബുദ്ധിയിൽ നിന്ന് ദുർബുദ്ധിയായിട്ട് മാറുകയും ദെൻ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വ്യക്തിക്ക് വിപരീതമായി തന്നെ മനസ്സും ബുദ്ധിയും പ്രവർത്തിച്ച് ആ വ്യക്തിയെ നാശത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളും. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു കൃത്യമായി. അങ്ങനെ നാശത്തിൽ കൊണ്ടുവന്ന് തള്ളുമ്പോൾ ആ വ്യക്തി നശിക്കും. നാശം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു എന്ന് ചിന്തിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അപ്പോൾ അഹങ്കാര സമയത്ത് തോന്നുന്ന തോന്നലുകളും പ്രവർത്തിക്കുന്ന പ്രവൃത്തികളും ചെയ്യാതിരിക്കുന്നതാണ് ഏറെ നല്ലത്. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുമ്പോൾ, ക്ഷമയോടുകൂടി ചിന്തിക്കുമ്പോൾ നമുക്കേറെ വലിയ വിജയങ്ങൾ ഉണ്ടാകും. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ആയത്തുകളും വിശകലനവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.